നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊതുവേ കുറച്ച് പ്രയാസം പ്രയാസമെന്ന് എല്ലാവരും ഒരു ടോപ്പിക്കാണ് ചുരങ്ങൾ മറ്റ് ടോപ്പിക്കുകൾ പോലെ തന്നെ ഇതിലും നമ്മൾ മാക്സിമം പോയിന്റ്സ് എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചുരങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് നമ്മളിവിടെ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ജമ്മു കാശ്മീരിലെ ചുരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു ചിത്രം നോക്കുക ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി ഓരോ ചുരങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കും നടുക്കായി ശ്രീനഗർ കാണാം ഇവിടെ നിന്നും കുറച്ച് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഗിൽജിത്തുണ്ട് അതേപോലെ തന്നെ കുറച്ച് താഴേക്ക് വരുമ്പോഴത്തേക്ക് ജമ്മു ഉണ്ട് ശ്രീനഗറിൽ നിന്നും മുന്നോട്ടേക്ക് പോകുമ്പോൾ കാർഗിൽ ലേ ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഏതൊക്കെയാണ് ചുരങ്ങളെന്ന് നോക്കാം ഗിൽജിത്തിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബുർജിലാ ചുരം ഓർത്തിരിക്കുക ഗിൽജിത്തിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബുർജില ചുരം ഇനി മറ്റൊരു ചുരമാണ് ബനിഹാൾ ചുരം ഇത് ശ്രീനഗറിനെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്നു ഓർത്തിരിക്കുക ശ്രീനഗറിനെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൾ ചുരം ഇതിൻ്റെ പ്രത്യേകത എന്താണ് പീർപഞ്ചൽ റേഞ്ചിലെ പ്രധാനപ്പെട്ട ചുരമാണ് ബനിഹാൾ ചുരം ഇത് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പീർപഞ്ചൽ റേഞ്ച് എന്ന് പറയുന്നത് എവിടെയായിരുന്നു ഹിമാലയൻ നിരകളെ മൂന്നായി തിരിക്കുന്നു ഹിമാദ്രി ഹിമാചൽ സിവാലി ഇതിൽ ഹിമാചൽ എന്ന് പറയുന്നത് മൂന്ന് പർവ്വത നിരകൾ ചേർന്നതാണ് ഏതൊക്കെയാണ് പീർപഞ്ചൽ ദൌലദാർ മഹാഭാരത് എന്നിവ ഓർത്തിരിക്കുക ഹിമാചൽ മൂന്ന് പർവ്വത നിരകൾ ചേർന്നതാണ് പീർപഞ്ചൽ ദൌലദാർ മഹാഭാരത് ഇതിൽ പീർപഞ്ചൽ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ദൌലദാർ ഹിമാചൽ പ്രദേശിലാണ് മഹാഭാരത് നേപ്പാളിലാണ് പീർപ്പഞ്ചൽ റേഞ്ചിലെ പ്രധാനപ്പെട്ട ചുരമാണ് ബനിഹാൾ ചുരം ഓർത്തിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് പീർപ്പഞ്ചൽ റേഞ്ചിലെ പ്രധാനപ്പെട്ട ചുരത്തിൻ്റെ പേരാണ് ബനിഹാൾ ചുരം ഇത് എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു ശ്രീനഗറിനെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൾ ചുരം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചുരമാണ് ശ്രീനഗറിനെ കാർഗിലുമായി അല്ലെങ്കിൽ ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് സോജില ചുരം ഇത് ഇങ്ങനെ ചോദിക്കാം ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സോജില ചുരമാണ് ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് ചോദിച്ചാലും ഉത്തരം സോജില ചുരം അപ്പോൾ ഈ ഒരു സെക്ഷൻ ഒന്നുകൂടി നോക്കാം ജമ്മു കാശ്മീരിൽ ശ്രീനഗറിനെ ഗിൽജിത്തുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം ശ്രീനഗറിനെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബനിഹാൾ ബനിഹാളിൻ്റെ പ്രത്യേകത എന്താണ് പീർപ്പഞ്ചൽ റേഞ്ചിലെ പ്രധാനപ്പെട്ട ചുരമാണ് ബനിഹാൾ പിന്നെ നമ്മൾ പഠിച്ചത് ശ്രീനഗറിനെ കാർഗിലുമായിട്ട് അല്ലെങ്കിൽ ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം ഇനി നമുക്ക് കേന്ദ്രഭരണ പ്രദേശം കൂടിയായ ലഡാക്കിൻ്റെ പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ച് പഠിക്കാം ഇവിടെ നിങ്ങൾക്ക് സെൻട്രലായിട്ട് ലഡാക്ക് കാണാം ഇവിടെ നിന്നും അടുത്തു തന്നെയാണ് ചൈന അതേപോലെ മുകളിലായി സിയാച്ചിൻ ലഡാക്കിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്ക് ലഹൌൾ സ്പിതി താഴ്വര ലഹൌളീന്ന് താഴേക്ക് കുളു കുളു എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് നമുക്കറിയാം ദൈവങ്ങളുടെ താഴ്വര എന്നൊക്കെ അറിയപ്പെടുന്നത് കുളുവാണ് ഇവിടെ വരുന്ന ചുരങ്ങളെ പറ്റി നോക്കാം സിയാച്ചിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖാർത്തുങ് ചുരം വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് സിയാച്ചിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഈ കാർത്തുങ്ല ചുരം അതിന് കാരണം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യോഗ്യമായ രണ്ടാമത്തെ ചുരമാണ് കാർത്തുങ്ല ചുരം ഇത് രണ്ടാമത്തെ ചുരമെന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാകും ഓർത്ത് വെക്കുക നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യോഗ്യമായ ചുരം എന്ന് ചോദിച്ചാൽ ഇതിനുത്തരം ഉംലിംഗ്ല ചുരമാണ് ഇതിൻ്റെ ഹൈറ്റ് നയൻറ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫീറ്റ് അപ്പോൾ ഓർത്തിരിക്കുക അടുത്തിടെയാണ് ഇത് ചേഞ്ച് ആയത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം എന്നാൽ ഇത് ഉംലിംഗ്ലാ ചുരം എന്നാൽ രണ്ടാമത്തെ ചുരം എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം കാർത്തുങ്ല ചുരമാണ് ഇതിൻ്റെ ഉയരം സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ഫീറ്റാണ് അതേപോലെ ഉംലിംഗ്ലാ ചുരം ലഡാക്ക് മേഖലയിലെ ചിസുംലെ ഡെംചോക്ക് എന്നീ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാൽ ഖാർത്തുങ്ല ചുരം സിയാച്ചിനെ ലഡാക്കുമായാണ് ബന്ധിപ്പിക്കുന്നത് സിയാച്ചിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരമെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം കാർത്തുങ്ല ചുരമാണ് ഇനി ഈ സിയാച്ചിൻ നിരകളെക്കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചതാണ് ഹിമാലയൻ നിരകളെക്കുറിച്ച് പഠിച്ചപ്പോൾ അപ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പർവ്വത നിരയാണ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചതാണ് ആ ക്ലാസ്സത്തിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ആ ക്ലാസ്സും കാണാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കുക നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു സിയാച്ചിനാണ് അതേപോലെ തന്നെ മൂന്നാം ധ്രുവം തേർഡ് പോൾ പോളെന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാട് സിയാച്ചിനാണ് അതേപോലെ റോസ പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഇങ്ങനെ കുറേ പ്രത്യേകതകൾ സിയാച്ചിനുണ്ട് ഈ സിയാച്ചിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാർത്തുങ് ചുരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ രണ്ടാമത്തെ ചുരം ഏതാണ് കാർത്തുങ്ല ചുരം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലഡാക്കിനെ ലഹോൾ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം എന്താണ് ലഡാക്കിനെ ലഹോൾ സ്ഫിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചിലാ ചുരം ഇത് മറ്റൊരു രീതിയിലും ചോദിക്കാം ഹിമാചൽ പ്രദേശിനെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഇതിൻ്റെ ഉത്തരവും ബാരാലാച്ചല ചുരമാണ് ഈ ബാരാലാച്ചിലാ ചുരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചിനാബ് എന്ന് പറയുന്നത് ഓർമ്മയുണ്ടല്ലോ ചിനാബ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ചുരങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് സിയാച്ചിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഖാർതുങ്ലാ ചുരം ലഡാക്കിനെ ലഹൌൾ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ബാരാലാച്ചിലാ ചുരം ഇനി മറ്റൊരു ചുരമാണ് ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നത് ചുരം ചൈന ചാംഗ്ല അങ്ങനെ ഓർത്തിരിക്കാം ഈ ചാംഗ്ല ചുരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാമത്തെ ചുരമാണ് ചാങ്ല ഇനി മറ്റൊരു ചുരമാണ് ലഹൗളിനെ കുളുവുമായി ബന്ധിപ്പിക്കുന്ന ചുരം റോഹ്താങ് ചുരം വളരെ ഒരു ചുരമാണ് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും ലഹൗളിനെ കുളുവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം കുളു എവിടെയാണ് ഹിമാചൽ പ്രദേശിൽ അതുകൊണ്ട് തന്നെ ഹിമാചലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം റോക്താങ് ചുരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് ബസ് സർവീസ് ഉള്ള ചുരം ഇത് റോക്താങ് ചുരമാണ് ഈ റോഹ്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബിയാസ് ഈ ബിയാസ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് തിരിഞ്ഞു പോകരുത് ബാരാച്ചിറ ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതായിരുന്നു ചിനാബ് ഇത് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി എന്നാൽ റോഹ്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ബിയാസ് ഇത് സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി ഇനി ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന മറ്റ് രണ്ട് ചുരങ്ങളാണ് അഖിൽ ചുരം അതേപോലെ തന്നെ കാരക്കോറം ചുരം നോട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർ ചെയ്ത അന്താരാഷ്ട്ര റോഡ് ഇതിന്റെ ഉത്തരം കാരക്കോറം ഹൈവേയാണ് ഓർത്തിരിക്കുക ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർ ചെയ്ത അന്താരാഷ്ട്ര റോഡ് കാരക്കോറം ഹൈവേയാണ് ഈ കാരക്കോറം ഹൈവേ കടന്നു പോകുന്ന മറ്റൊരു ചുരമാണ് ഖുജർബ് ചുരം ഇത് ചൈനയെയും പാകിസ്ഥാനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് അതേപോലെ തന്നെ ഫോട്ടുല ചുരം നമിക്കാല ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം കൂടിയാണ് ലഡാക്ക് ധാരാളം ചുരങ്ങളുള്ള സ്ഥലമാണ് ലഡാക്ക് അതുകൊണ്ട് തന്നെ ചുരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഏതാണ് ലഡാക്കാണ് ചുരങ്ങളുടെ നാട് ലഡാക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചുരമാണ് മിന്തകാ ചുരം ഓർത്തു വെക്കുക മിന്തക ചുരം എന്ന് പറയുന്നത് ഇന്ത്യ ചൈന അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ട്രൈ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ചുരമാണ് മിന്തകാ ചുരം ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മിന്തകാചുരം ഇന്ത്യ ചൈന അഫ്ഗാനിസ്ഥാൻ മറ്റൊരു ചുരമാണ് നാമാചുരം ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ലഡാക്കിനെ സിയാച്ചിനുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാർത്തുങ്ല ചുരം ഇത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ രണ്ടാമത്തെ ചുരമാണ് അതേപോലെ ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചാംഗ്ലാ ചുരം ലഡാക്കിനെ ലഹോളുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ബാരാലാച്ചല ചുരം എന്നാൽ ലഹോൾ സ്പിതി താഴ്വരയെ കുളവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോക്താങ് ചുരം വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ലോകത്ത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് ബസ് സർവീസ് ഉള്ള ചുരമാണ് റോക്താങ് ചുരം റോക്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബിയാസ് എന്നാൽ ബാരാലാച്ചല ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ചിനാബ് ആണ് അതേപോലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഏതായിരുന്നു ഉംലിംഗ്ല ചുരം അതിൻ്റെ ഉയരം നയൻറ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫീറ്റ് ആണ് പിന്നെ നമ്മൾ പഠിച്ചത് മിന്തക ചുരം ഇത് ഇന്ത്യ ചൈന അഫ്ഗാനിസ്ഥാനെ ബന്ധിപ്പിക്കുന്നു ട്രൈ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ചുരമാണ് അതേപോലെ ജമ്മു കാശ്മീരിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് ചുരങ്ങളാണ് അഖിൽ ചുരം കാരക്കോറം ചുരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർ ചെയ്ത അന്താരാഷ്ട്ര റോഡാണ് കാരക്കോറം ഹൈവേ ഈ കാരക്കോറം ഹൈവേ കടന്നു പോകുന്ന ചുരമാണ് ഖുജർബ് ചുരം ഇത് ചൈനയെയും പാകിസ്ഥാനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് അതേപോലെ തന്നെ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു രണ്ട് ചുരങ്ങളാണ് ഫോർട്ടുലാ ചുരം നമിക്കാല ചുരങ്ങൾ നാമാ ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ചുരങ്ങളുടെ അറിയപ്പെടുന്നത് ലഡാക്കാണ് ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ മാപ്പിൽ ഹിമാചൽ പ്രദേശ് കാണാം ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ചുരം ഈ ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ് ടിബറ്റ് ഇപ്പോൾ ചൈനയുടെ ഭാഗമാണ് ഈ ടിബറ്റിനെ ഹിമാചൽ പ്രദേശമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഷിപ്കിലാചുരം അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് മനാചുരം ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് നാമാചുരം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചുരമാണ് ലിപുലേക് ചുരം ഇതിൻ്റെ പ്രത്യേകത ഇത് ഒരു ട്രൈ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ചുരമാണ് കാരണം ഇത് ഉത്തരാഖണ്ഡിനെയും നേപ്പാളുമായും ടിബറ്റുമായും ബന്ധിപ്പിക്കുന്ന ചുരമാണ് അതായത് ഇന്ത്യ നേപ്പാൾ ടിബറ്റ് എന്നീ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേക് ചുരം ഇനി മറ്റൊരു ചുരമാണ് നാതുല ചുരം ഇത് ഇന്ത്യയെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ചുരമാണ് സിൽക്ക് റൂട്ട് പട്ടുപാതയുടെ ഭാഗമായ ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നാതുല ചുരമാണ് ഇനി ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഈ കാണുന്ന സിക്കിമിനെ ചൈനയുടെ ഭാഗമായ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത് നാതുല ചുരം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചുരമാണ് നാദുല ചുരം ഇനി സിക്കിമിനെ തന്നെ ടിബറ്റിൻ്റെ തലസ്ഥാനമായ ലാസയുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചുരമാണ് ചുരം ഓർത്തിരിക്കുക സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ചുരം ഇനി മറ്റു രണ്ട് പ്രധാന ചുരങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് അരുണാചൽ പ്രദേശ് കാണാം ഈ അരുണാചൽ പ്രദേശും ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ബൂംലാ ചുരം ഈ ചുരത്തിനൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ചൈനയെ പേടിച്ച് ദലൈലാമ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ഈ ചുരത്തിലൂടെയാണ് ഏത് ചുരമാണ് ബൂംലാ ചുരം അതേപോലെ തന്നെ മറ്റൊരു ചുരമാണ് ബോംഡില ചുരം ഇത് അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു ലാസ ടിബറ്റിന്റെ തലസ്ഥാനമാണ് മറ്റൊരു ചുരമാണ് ദിഹാങ് ചുരം ഇവിടെ നിങ്ങൾക്ക് കാണാം അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഹാങ് ചുരം ഇവിടെ നമ്മൾ ഏതൊക്കെ ചുരങ്ങളാണ് പഠിച്ചത് ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഷിപ്പ്കിലാ ചുരം അതേപോലെ ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായും നേപ്പാളുമായും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേക് ചുരം ഇതിൻ്റെ പ്രത്യേകത എന്താണ് ട്രൈ ജംഗ്ഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായും അതേപോലെ നേപ്പാളുമായും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേക് ചുരം പിന്നെ ഏതാണ് പഠിച്ചത് സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ജൽപ്പല ചുരം പിന്നെ നാദുല ചുരമുണ്ട് അത് ഇന്ത്യയും ചൈനയും ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരമാണ് പിന്നെ പഠിച്ചത് അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബൂംല ചുരം അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ബോംഡില ചുരം പിന്നെ പഠിച്ചത് അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് ചുരം അപ്പം ഇത്രയുമാണ് ഇവിടെ പഠിച്ച പ്രധാന ചുരങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇത് കൂടാതെ ഒരു പ്രധാന ഭാഗമാണ് സിലിഗുരി ഈ സിലിഗുരി എന്ന് പറയുന്നത് ഒരു ചെറിയ ഇടനാഴിയാണ് അല്ലെങ്കിൽ ഒരു കൊറിഡോറാണ് ഈ കൊറിഡോർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അതായത് രണ്ട് വലിയ ലാൻഡ് മാസിനെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് സിലിഗുരി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക സിലിഗുരി എന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ട് വലിയ ലാൻഡ് മാർസിനെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നു അതായത് ഇന്ത്യയുടെ മെയിൻ മെയിൻലാൻഡിനെ ഈ കാണുന്നതാണ് ലാൻഡ് ഇതിനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് സിലിഗുരി ഈ കൊറിഡോറിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ കൈവശം നിന്ന് ഇത് നഷ്ടപ്പെട്ടാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ വഴിയില്ല അതായത് ഈ കൊറിഡോറ് ഈ സിലിഗുരി എന്ന് പറയുന്ന ഈ കൊറിഡോറ് വഴിയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് സിലിഗുരി ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കോഴിയുടെ കഴുത്ത് പോലെയാണ് ഈ ഒരു ഭാഗം കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചിക്കൻ സ്നെക്ക് എന്നാണ് ഈ ഇടനാഴി അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഏതൊക്കെ ചുരങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചത് ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഷിപ്പ്കിലാ ചുരം അതേപോലെ ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് മനാചുരം അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായും നേപ്പാളുമായും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേക്ക് ചുരം അതിനെയാണ് നമ്മൾ ട്രൈ ജംഗ്ഷൻ എന്നറിയപ്പെടുന്നത് മറ്റൊന്നാണ് സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നതാണ് ചുരം ഇന്ത്യയും ചൈനയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ചുരമാണ് ചുരം ഇത് സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായ ഒരു ചുരമാണ് അതായത് സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു ടിബറ്റ് ചൈനയുടെ ഒരു ഭാഗമാണ് അടുത്തത് ചുരം ഇത് അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു ഇത് ദലേലാമ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ചുരമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അതേപോലെ തന്നെ മറ്റൊരു ചുരമാണ് ബോംഡില ചുരം ഇത് അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു പിന്നെ പറഞ്ഞത് ദിഹാങ് ചുരം ഇത് അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നു സിലിഗുരി എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒരു കോറിഡോറാണ് ഇടനാഴിയാണ് ഇന്ത്യയുടെ മെയിൻ ലാൻഡിനെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി ഇത് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ചിക്കൻ സ്നെക്ക് എന്നത് അറിയപ്പെടുന്നു ഇനിയും മറ്റൊരു സെക്ഷനിലേക്ക് അടക്കാം പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം ഈ പശ്ചിമഘട്ടത്തിലെ പ്രധാന മൂന്ന് ചുരങ്ങളാണ് ഒന്നാമത്തേത് ബോർഗട്ട് ഇത് മുംബൈയെ പൂനെയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഓർത്തിരിക്കുക ബോർഗട്ട് ചുരം മുംബൈയെ പൂനെയുമായി ബന്ധിപ്പിക്കുന്നു മറ്റൊന്നാണ് താൽഘട്ട് ഇത് മുംബൈയെ നാസിക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താൽഘട്ട് എന്ന് പറയുന്നത് മുംബൈയെ നാസിക്കുമായി ബന്ധിപ്പിക്കുന്നു മറ്റൊന്ന് കുംഭർലി ഘട്ടാണ് ഇത് രത്നഗിരി അതായത് കൊങ്കൺ റീജിയണെ സത്താറയുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ വ്യാപിച്ച് കിടക്കുന്ന പർവ്വതനിര ഇവിടെ മഹാരാഷ്ട്രയിലെ പ്രധാന മൂന്ന് ചുരങ്ങളാണ് ബോർഗഡ് താൽഘട്ട് അതേപോലെ തന്നെ കുംഫർലി ഘട്ട് ബോർഗട്ട് എന്ന് പറയുന്നത് മുംബൈയെ പൂനെയുമായി ബന്ധിപ്പിക്കുന്നു താൽഘട്ട് മുംബൈയെ നാസിക്കുമായി ബന്ധിപ്പിക്കുന്നു കുംഭർലി എന്ന് പറയുന്നത് രത്നഗിരിയെ കൊങ്കൺ റീജ്യണെ സത്താറയുമായി ബന്ധിപ്പിക്കുന്നു ഓക്കെ ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിലുണ്ടാകുന്നതാണ് ഓക്കെ താങ്ക് യു